ഗൈസ്, മുംബൈ സിറ്റി എഫ് സി പകരക്കാരനെ പകരക്കാരനെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്, മറ്റൊന്നുമല്ല. ഇപ്പം നമുക്കറിയാമല്ലോ, ഇക്കെ റെക്സാന എന്ന് പറയുന്ന താരം സ്റ്റുവേർട്ട് ജനുവരിയിൽ പോയ സമയത്താണ് ഒരു പകരക്കാരൻ്റെ റോളിലേക്ക് എത്തി. അദ്ദേഹം നന്നായിട്ട് സെറ്റായി കളിച്ച് ഗോളുകളൊക്കെ അടിച്ച് വന്നതാണ്. എന്നാൽ അദ്ദേഹത്തിനും ഇഞ്ചറി പറ്റി റൂൾഡ് ഔട്ടായി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇപ്പം വീണ്ടും കുറച്ച് മത്സരങ്ങൾ മാത്രം ഐ എസ് എൽ അവശേഷിക്കുന്ന സമയത്ത് മറ്റൊരു പകരക്കാരനെ കണ്ടെത്താൻ മുംബൈ സിറ്റി എഫ് സി നിർബന്ധിതമാകുന്നത്. അപ്പോൾ കൊണ്ടുവരുന്ന താരം ജാക്കൂബ് ഓട്ടക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലെയറാണ്. ജാക്കൂബാണോ യാക്കൂബാണോ പ്രൊണൗൺസിയേഷൻ എന്നുള്ള ഡൗട്ടുണ്ട്. ഓക്കെ, ഏതായാലും ഈ ഒരു താരത്തെ പറ്റി പറയുമ്പോൾ ഒരു സെൻറ്റർ ഫോർവേഡായിട്ടുള്ള താരമാണ്, 30 വയസ്സുകാരനായിട്ടുള്ള താരം, ഒരു സ്ലൊവാക്കിയക്കാരനാണ് എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു താരത്തെ പറ്റി പറഞ്ഞാൽ സ്ലൊവാക്കിയയ്ക്ക് വേണ്ടി ഇൻ്റർനാഷണൽ മത്സരങ്ങൾ സീനിയർ ലെവലിലൊന്നും കളിച്ചിട്ടില്ല, പക്ഷേ അണ്ടർ 21 ലെവലിലൊക്കെ അവർക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ഒരു താരമാണ് എന്നുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ കരിയർ പരിശോധിക്കുന്ന സമയത്ത് കരിയറിലുടനീളം അനവധി അദ്ദേഹത്തിൻ്റെ കരിയറിലുടനീളം അനവധി നിരവധി ക്ലബ്ബുകൾ കളിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് ക്ലബ്ബുകൾ. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇൻ്റർമിലാൻ്റെ ഒരു യൂത്ത് പ്രൊഡക്റ്റാണ്. ഇൻ്റർമിലാൻ്റെ അണ്ടർ 19 കാറ്റഗറിയിലും ഒക്കെ കളിച്ചിട്ടുണ്ട്. ഇറ്റലിയിൽ നിന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സീനിയർ ലെവലുള്ളൊരു കരിയർ ആരംഭിക്കുകയും ചെയ്യുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹം കൂടുതൽ മത്സരങ്ങളും കളിച്ചിട്ടുള്ളത് പോളിഷ് സെക്കൻഡ് ടയറിലാണ്. അതുപോലെ തന്നെ റൊമേനിയൻ ലീഗിലും നിരവധി മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഈ രണ്ട് ലീഗുകളിലടേണ്ട 100 ന് മുകളിൽ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. റൊമേനിയയിൽ നിന്നാണ് താരം ഇപ്പോൾ മുംബൈ സിറ്റി എഫ് സി സൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം പോർച്ചുഗൽ ടോപ്പ് ഡിവിഷനിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്, അതുപോലെ സ്ലൊവാക്കിയയിൽ കളിച്ചിട്ടുണ്ട്, ക്രൊയേഷ്യയിൽ കളിച്ചിട്ടുണ്ട്. ഇവിടെയെല്ലാം ടോപ്പ് ഡിവിഷൻസിൽ അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. പിന്നെ നമ്മൾ ആസിയ സ്ട്രൈക്കർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാറ്റ്സ് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിൻ്റെ 272 മത്സരങ്ങളിൽ 53 ഗോളും 15 അസിസ്റ്റുമാണ്. അത് ഒരു ബിലോ ആവറേജ് സ്റ്റാറ്റായിട്ടൊക്കെ ഒരു സ്ട്രൈക്കർ എന്ന നിലയിൽ നോക്കുമ്പോൾ നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഏതായാലും ഈ ഒരു താരത്തിൻ്റെ വരവിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഒരു ബാക്കപ്പ് ഓപ്ഷൻ സ്ട്രൈക്കർ എന്ന നിലയിൽ ആകാനാണ് കൂടുതൽ സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഡയാസ് ഇപ്പം കുറച്ച് നാൾ പുറത്തായിരുന്നല്ലോ, അപ്പം അദ്ദേഹം തിരിച്ചെത്തുന്നുണ്ട്. പിന്നെ നോക്കിക്കഴിഞ്ഞാലും ഇന്ത്യൻ മുന്നേറ്റ താരങ്ങളൊക്കെ ഒരു ഫോമിൽ തന്നെയാണ് ഉള്ളത്. അപ്പം ആ ഒരു സാഹചര്യം കൂടി ഉള്ളതുകൊണ്ടായിരിക്കണം അവരൊരു ഹൈ പ്രൊഫൈൽ ഒരു സൈനിങ്ങിലേക്കൊന്നും മുംബൈ സിറ്റി എഫ് സി പോകാതിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞാൽ ഒരു ബാക്കപ്പ് ഓപ്ഷൻ എന്നുള്ള നിലയിലായിരിക്കണം ഈ ഒരു താരത്തെ എത്തിച്ചത് എന്നുള്ളതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ഒപ്പീനിയൻസ് ഈ ഒരു താരത്തെ പറ്റിയിട്ടുള്ളത്? നിങ്ങൾ അതുപോലെ തന്നെ മുംബൈ സിറ്റി എഫ് സിയുടെ ഒരു സൈനിങ് ഇവർക്ക് എങ്ങനെ ബാധിക്കും ഇങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ ഉറപ്പായും കമ്പസ് ചെയ്യാൻ പറ്റുമോ കാണിക്കുകയാണ്. ഷാൻ സനി.